കേൾക്കുന്ന പഠിച്ചവനാണവൻ. അങ്ങനെ നമ്മൾ പഠിച്ചു വന്ന പരമ്പരാഗതമായ ആദർശത്തെ തള്ളി നീക്കുന്നു, നീക്കിക്കൊണ്ട് കൈയും കാലും കണ്ണും നാക്കും മൂക്കും ഒക്കെയുള്ള മനുഷ്യനെ പോലെ ശരീരമുള്ള ഒരു ദൈവത്തിലാണ് മുജാഹിദുകൾ വിശ്വസിക്കുന്നത്. അതോടെ പറയും അല്ലാഹ് തന്നെ വെറുക്കില്ല. സാധാരണ മുമ്പൊക്കെ പറയാറുള്ളത് അമ്പിയാവുലിയാക്കന്മാരില്ലാത്ത ആളുകളാ മുജാഹിദ്, അമ്പിയാക്കളും ഔലിയാക്കന്മാരും ആരുമില്ല മുജാഹിദുകൾക്ക്. ഇപ്പൊ കുറച്ചുകൂടി വ്യക്തമാക്കി പറയുന്നു അല്ലാഹ് തന്നെ ഇല്ല, കാരണം ഇവർക്ക് നമ്മൾ വിശ്വസിക്കുന്ന അല്ലാഹ് ഇല്ല. പിന്നെ ഇവരുടെ അല്ലാഹ് ആരാ? ഇവർക്ക് അല്ലാഹുണ്ട്, അത് കാതുള്ള അല്ലാഹാണ്, കണ്ണുള്ള അല്ലാഹാണ്, മുഖമുള്ള അല്ലാഹാണ്, കൈയും കാലും ഒക്കെയുള്ള അല്ലാഹാണ്. ഞാൻ ഇത് വെറുതെ പറയുന്നതല്ല സഹോദരങ്ങളെ. നോക്കൂ, സുന്നി വോയിസ് ആണ് 2006 മാർച്ച് മാസത്തെ സുന്നി വോയിസിൽ കൂടി ഈ തെറ്റിദ്ധരിപ്പിക്കൽ നടന്നിട്ടുണ്ട്. കൊറേ മുമ്പ് പറഞ്ഞു പോയതല്ല, പേരോട് അബ്ദുറഹ്മാൻ സഖാഫി അദ്ദേഹം മാത്രം പ്രസംഗിക്കുന്നതല്ലിത്, ഇതുവരെ പേജുകളിലൂടെയും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ്. മുജാഹിദ് പ്രസ്ഥാനത്തെ കുറിച്ച് പരിഷ്കരണവാദികൾ കൂട്ടിക്കൊടുപ്പുകാരാകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ആരിഫ് ബുഖാരി എഴുതിയ ലേഖനം, ആ ലേഖനത്തിൽ കണ്ടോ ഇവരെഴുതാണ് അല്ലാഹുവിലുള്ള വിശ്വാസത്തെ കുറിച്ചും വൈരുദ്ധ്യം കണ്ടെത്താം. പരിഷ്കരണവാദികൾ അല്ലാഹുവിന് കൈയും മുഖവും ഒക്കെ ഉണ്ടെന്ന് വാദിക്കുന്നുണ്ട്, അവൻ ഇറങ്ങുകയും കയറുകയും ചെയ്യുമെന്ന് പറയുന്നുണ്ട്. ബാഹ്യമായി ഈ അർത്ഥത്തിൽ വരാവുന്ന സൂക്തങ്ങളും നബിവചനങ്ങളും ഉണ്ട്. എന്നാൽ അതേ ഖുർആനിൽ തന്നെ അല്ലാഹുവിന് തുല്യമായി യാതൊന്നുമില്ല, അവനെ പോലെ മറ്റൊന്നുമില്ല, അഥവാ അവൻ സൃഷ്ടികളോട് പൂർണ്ണമായും എതിരായവനാണ് എന്നീ അർത്ഥത്തിൽ അർത്ഥങ്ങൾ നൽകുന്ന സൂക്തങ്ങളുമുണ്ട്. ഇവയിൽ ആദ്യത്തേത് മാത്രം ഉൾക്കൊള്ളുകയും മറ്റേത് തള്ളിക്കളയുകയും ചെയ്യുന്നതിന് എന്താണ് ന്യായീകരണം? കണ്ടോ, മുജാഹിദുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണിത്. മുജാഹിദുകൾ അല്ലാഹുവിന് കൈയും മുഖവും ഒക്കെ ഉണ്ടെന്ന് വാദിക്കുന്നു, അവൻ ഇറങ്ങുകയും കയറുകയും ഉണ്ടെന്ന് പറയുന്നു. ഇത് വിശ്വാസത്തിൽ വന്ന പിഴവാണ്, മുജാഹിദുകളുടെ വിശ്വാസത്തിൽ വന്ന പിഴവാണ്. എന്നാൽ എങ്ങനെ വിശ്വസിക്കണം? കൈയും മുഖവും ഒക്കെ ഉണ്ട് എന്ന് ആയത്തിൽ വന്നതുപോലെ വിശ്വസിക്കരുത്, മറിച്ച് അതിന് പ്രത്യേകമായ വ്യാഖ്യാനമുണ്ട് എന്ന് തുടർന്ന് അദ്ദേഹം സമർത്ഥിക്കുന്നു. ഇത് 2006 സുന്നി വോയിസ് ആണ്. എന്നാൽ ഈ 2006 സുന്നി വോയിസിനെ തകർത്തെറിഞ്ഞുകൊണ്ടാണ് പൗരാണിക പണ്ഡിതന്മാർ, അതെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന്, പ്രവാചകനിൽ നിന്ന് ദീന് പഠിച്ച സ്വഹാബത്തുണ്ടല്ലോ, ആ സ്വഹാബത്തിൽ ചില ആളുകളെ നേരിട്ട് കാണാനായി ഭാഗ്യം ലഭിച്ച ആളാണ് മഹാനായ അബൂ ഹനീഫ അൽ-നുഅ്മാൻ അൽ-കൂഫി റഹ്മഹുല്ലാ. മഹാനായ ഇമാം അബൂ ഹനീഫ അൽ-നുഅ്മാൻ അൽ-കൂഫി റഹ്മഹുല്ലാ സ്വഹാബികളിൽ ചില ആളുകളെ നേരിട്ട് കണ്ട മഹാനല്ലേ. മുജാഹിദുകൾ ഇമാമുകളെ തള്ളുന്നവരാണെന്ന് നാഴികക്ക് 40 വട്ടം പറഞ്ഞിട്ട് കാര്യമില്ല. മുജാഹിദുകൾ ഇമാമുകളെ ഉൾക്കൊള്ളുന്നവരാണ്. അവരേതൊരു ആദർശമാണോ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്, അതേ ആദർശത്തിൽ അതേ പ്രവാചകന്റെ സുന്നത്തിനനുഗുണമായി അനുസൃതമായി അവർ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും അങ്ങേയറ്റം പിൻപറ്റുന്നവരാണ് മുജാഹിദുകൾ. അതുകൊണ്ട് തന്നെ ഞാനൊന്ന് വായിക്കട്ടെ, മഹാനായ അബൂ ഹനീഫ അൽ-നുഅ്മാൻ അൽ-കൂഫി റഹ്മഹുല്ലാ അദ്ദേഹം മുജാഹിദുകളുടെ കൂടെയാണോ? അതല്ല ഈ സുന്നി വോയിസ് എഴുതിയ സുന്നികളെന്ന് പറയപ്പെടുന്ന സുന്നത്തില്ലാത്ത പ്രവാചകന്റെ സുന്നത്തിനോട് നിഷേധാത്മക സമീപനം സ്വീകരിക്കുന്ന ഈ കക്ഷികളോടൊപ്പമാണോ എന്നൊന്ന് പരിശോധിച്ചു നോക്കൂ നിങ്ങൾ. മഹാനായ അബൂ ഹനീഫ അൽ-നുഅ്മാൻ അൽ-കൂഫി റഹ്മഹുല്ലാ അദ്ദേഹം പ്രഖ്യാപിക്കുന്നത് കണ്ടോളൂ. അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ഒരു ഗ്രന്ഥമുണ്ട്, അതിന്റെ പേര് അൽ ഫിഖ്ഹുൽ അക്ബർ എന്നാണ്. അതിന്റെ തുടക്കത്തിൽ അദ്ദേഹം പറഞ്ഞത് കാണാം ഈ വിഷയം സംസാരിക്കുമ്പോൾ, വലഹു യദുൻ
ووجه ونفس كما ذكره الله تعالى في القرآن فما ذكره الله تعالى في القرآن من ذكر الوجه والذي والنفس فهو له صفات بلا كيف ولا يقال إن يده قدرته أو نعمته لأن فيه بطال صفة فهو قول أهل القدر والاعتزال فقه الأكبر لله مهانا يا أبو حنيف النعمان الكوفي رحمه الله بركاته എന്താണ് അദ്ദേഹം പറഞ്ഞെന്നറിയുമോ? വലഹൂയദുൽ വവജുഹും വനഫ്സുൽ, അല്ലാഹുവിന്റെ കണ്ണ്, അല്ലാഹുവിന്റെ കൈയുണ്ട്, അവന്റെ മുഖമുണ്ട്, അവന്റെ നഫ്സുണ്ട്. കമാ ദക്കറഹുല്ലാഹു തആല ഫിൽ ഖുർആൻ, ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതുപോലെ, ഫമാ ദക്കറഹുല്ലാഹു തആല ഫിൽ ഖുർആൻ മിൻ ദിക്രിൽ വജ്ഹി വൽയദി വന്നഫ്സി, അതേ ഈ മൂന്ന് പ്രയോഗങ്ങളും അല്ലാഹുവിന്റെ ഖുർആനിൽ അല്ലാഹു അവനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി കഴിഞ്ഞില്ല, തുടരട്ടെ. ഫഹുവ ലഹു സിഫാത്തുൻ ബിലാ കൈഫിൽ, എങ്ങനെ എന്ന് പറയാൻ കഴിയാത്ത ധാരാളം വിശേഷണങ്ങൾ അല്ലാഹുവിനുണ്ട്. ഫഹുവ ലഹു സിഫാത്ത്, അവന് ചില വിശേഷണങ്ങളും ഉണ്ട്. ബിലാ കൈഫിൽ, എങ്ങനെ എന്ന് പറയാൻ കഴിയാത്ത വിശേഷണങ്ങളാണ്. വലാ യുഖാലു ഇന്ന യദഹു ഖുദ്റതുഹു, അപ്പോൾ അല്ലാഹുവിന്റെ കൈ എന്ന് പറഞ്ഞാൽ അവന്റെ കഴിവ് എന്ന് അവിടെ അർത്ഥം വെക്കാൻ പറ്റുകയില്ല. മുജാഹിദുകളെ ദീന് പഠിപ്പിക്കണ്ട, മുജാഹിദ് പണ്ഡിതന്മാരെ ദീന് പഠിപ്പിക്കാൻ വരണ്ട. അതേ അബു ഹനീഫ അൽ കൂഫി റഹ്മഹുള്ള പറയുന്നു, ഇന്ന യദഹു ഖുദ്റതുഹു വലാ യുഖാലു ഇന്ന യദഹു ഖുദ്റതുഹു, അവന്റെ കൈ എന്ന് പറഞ്ഞാൽ അവിടെ കൈ എന്നർത്ഥം വെച്ചു പോയാൽ അള്ളാഹുവിന്റെ വിശേഷണം അത് സൃഷ്ടിയുടെ വിശേഷണത്തിലേക്ക് എത്തിപ്പെടുകയും അങ്ങനെ അള്ളാഹുവിന്റെ ശരീരമുണ്ട് എന്ന് വാദിച്ച ആളുകളോടൊപ്പമായി തീരുമെന്നൊക്കെ ആളുകളുടെ മുന്നിൽ ജൽപ്പിച്ചിട്ട് കാര്യമില്ല. അതേ മഹാനായ അബൂ ഹനീഫയും ആ പറയുന്നു, വലാ യുഖാലു ഇന്ന യദഹു ഖുദ്റതുഹു, അല്ലാഹുവിന്റെ കൈ എന്ന് പറഞ്ഞാൽ കൈ എന്ന് തന്നെ അർത്ഥം വെക്കണം, കഴിവ് എന്നർത്ഥം വെക്കരുത്. ഔ നിഅമതുഹു, അല്ലെങ്കിൽ അല്ലാഹുവിന്റെ അനുഗ്രഹം എന്ന് അർത്ഥം വെക്കരുത്. കാരണം എന്തെന്നറിയുമോ? ലിഅന്ന ഫീഹി ഇബ്ത്താലു സിഫത്തി, അത് സിഫത്തിനെ നശിപ്പിക്കലാണ്. അല്ലാഹുവിന്റെ അവൻ നൽകിയ വിശേഷണത്തെ നാം നശിപ്പിക്കലാണത്. അത് ആരുടെ വാദമാണെന്നറിയുമോ? 2006 മാർച്ച് മാസത്തിൽ സുന്നി വോയിസിൽ എഴുതിവിട്ട ഈ ആദർശം ആരുടെ എന്നറിയുമോ? അബു ഹനീഫ അൽ കൂഫി റഹ്മഹുല്ലാഹ് തന്നെ പറയട്ടെ. കദിരിയാക്കളുടെയും അതേ സുന്നത്ത് ജമാഅത്തിൽ നിന്ന് പിഴച്ചുപോയ കക്ഷികൾ, കദിരിയാക്കളുടെയും മുഅ്തസിലി കക്ഷികളുടെയും വാദമാണ്. അതുകൊണ്ട് ആ വാദം സുന്നികൾക്ക് പാടില്ല. മുജാഹിദികളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് പറഞ്ഞപ്പോ സ്വന്തം ആദർശം നശിപ്പിച്ചു കളഞ്ഞല്ലോ പണ്ഡിതന്മാരെ. നിങ്ങൾ സ്വന്തം സുന്നത്ത് ജമാഅത്തിൽ നിന്ന് പുറത്തേക്ക് പോയിട്ട് മുഅ്തസിലി കക്ഷികളോടൊപ്പം കക്ഷി ചേർന്നില്ലേ സഹോദരങ്ങളെ? പാടില്ല, പാടില്ല. അതേ അതേ മുജാഹിദ് പ്രസ്ഥാനം പറയുന്നത് അതാണ്. പടച്ചവന് അവൻ നൽകിയ വിശേഷണം അങ്ങനെ തന്നെ പറഞ്ഞു കൊടുത്തോളൂ. അതേ, അതുകൊണ്ട് യാതൊരു ഭവിഷ്യത്തും ഇവിടെ സംഭവിക്കാനില്ല. സ്വഹാബത്തിന് സംഭവിച്ചിട്ടില്ല, താബിഈങ്ങൾക്ക് സംഭവിച്ചിട്ടില്ല, താബിഈങ്ങൾക്ക് സംഭവിച്ചിട്ടില്ല, ഇമാമുമാർക്ക് സംഭവിച്ചിട്ടില്ല, പൗരാണിക പണ്ഡിതന്മാർക്ക് സംഭവിച്ചിട്ടില്ല. പിന്നെ എന്തിനാണ് സഹോദരങ്ങളെ ഒരു കാലത്ത് സുന്നത്ത് ജമാഅത്തിൽ നിന്ന് പുറത്തേക്ക് പോയി എന്ന് മഹാനായ ഹസൻ ബസ്രി റഹ്മഹുല്ലാഹി അടക്കമുള്ള പൂർവികരായ ഇമാമുമാർ പ്രഖ്യാപിച്ച മുഅ്തസിലി കക്ഷികളുടെ വാദത്തിലേക്ക് എന്തിനാണ് പാവപ്പെട്ട ജനങ്ങളെ നിങ്ങൾ എത്തിക്കുന്നത്? കണ്ടോ, ഇത് കേവലം അബൂ ഹനീഫ ഇമാമിന്റെ അഭിപ്രായം മാത്രമല്ല, നാല് മദ്ഹബിന്റെ ഇമാമുകളെ പഠിച്ചോ, നാല് മദ്ഹബിന്റെ ഇമാമുകളും ഇഅ്തിഖാദുല്ല ഇമ്മത്തുൽ അർബഅ ഒരു ഗ്രന്ഥം തന്നെ സലഫി പണ്ഡിതന്മാർ ഇറക്കിയിട്ടുണ്ട്. ഇഅ്തിഖാദുല്ല ഇമ്മത്തുൽ അർബഅ, നാല് മദ്ഹബിന്റെ പണ്ഡിതന്മാരുടെയും വിശ്വാസപരമായ ആദർശം എന്തായിരുന്നു എന്ന് പഠിപ്പിക്കുന്നു സലഫികൾ ഇറക്കിയ പുസ്തക അറബി ഭാഷയിൽ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുവാൻ. മഹാനായ അബൂ ഹനീഫ അൽ കൂഫി നിങ്ങളെ കക്ഷിക്കാരനല്ലേ? എന്തോ ഒരു സന്തോഷം, ഇമാമുകളൊക്കെ ഞങ്ങളെ കൂടെ, ഞങ്ങളെ കൂടെ ഇമാമില്ല. എന്നാ ആദർശം കണ്ടോ, ശരിയായ ആദർശം അങ്ങോട്ട് പറയും.
ഇമാമുകളുടെ ഗ്രന്ഥം എടുത്ത് പറയും. അപ്പൊ അറിയാം ഇമാമുകൾ മുജാഹിദുകളോടൊപ്പമാണ്. സംശയിക്കേണ്ട കാര്യമില്ല. ഇനിയും വായിക്കാനുണ്ട് ധാരാളം. നമുക്ക് കുറെ വിഷയങ്ങൾ പറയാനുള്ളത് കൊണ്ട് ഒറ്റരണം മരുന്നിന് വേണ്ടി പറഞ്ഞതാ. ഒറ്റൊരെണ്ണം മതി, നല്ലവർക്ക് ബുദ്ധിയുള്ളവർക്ക് സൂചന മതി എന്നാണല്ലോ. അതുകൊണ്ട് വലിയ ആളുകളാണല്ലോ നമ്മളെക്കാളൊക്കെ വിവരവും ബുദ്ധിയും വിവേകവും ഒക്കെ ഉള്ള ആളുകൾ എന്ന് പറയപ്പെടുമ്പോ ഒരെണ്ണം മതിയല്ലോ. ബാക്കി വായിച്ചു പഠിച്ചോളുക. അപ്പോ മുജാഹിദികളെ ആക്ഷേപിക്കാൻ വേണ്ടി പറഞ്ഞ വാചകം പൊളിഞ്ഞ് നാരാണക്കല്ല് പിടിച്ചിരിക്കുന്നു. അള്ളാഹുവിന്റെ ഹബീബിൽ നിന്ന് ദീന് പഠിച്ച സ്വഹാബത്തോ താബിഈങ്ങളോ തബഉ താബിഈങ്ങളോ ഇപ്പറയപ്പെടുന്ന കക്ഷികളോടൊപ്പമല്ല എന്ന് മനസ്സിലാക്കുക. പിന്നെ മുജാഹിദികൾ പറഞ്ഞപ്പോ മുജാഹിദികൾ ആക്ഷേപിച്ചൊരു കാര്യം, അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം എന്ന് നമ്മൾ പറഞ്ഞു. അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം. ഈ ലോകത്ത് കഴിഞ്ഞുപോയ അമ്പിയാക്കൾക്കോ ഔലിയാക്കൾക്കോ പുണ്യപുരുഷന്മാർക്കോ പുണ്യമരങ്ങൾക്കോ യാതൊരു കഴിവും കാര്യവും ഇല്ല. അതേ അവർക്കൊന്നും പടച്ച തമ്പുരാനെ പോലെ സഹായിക്കാൻ കഴിയില്ല. അള്ളാഹുവിനെ പോലെ സഹായിക്കാൻ അവർക്ക് കഴിയില്ല. അതുകൊണ്ട് പടച്ചവനോട് മാത്രമാണ് തേടേണ്ടത് എന്ന് നമ്മൾ പറഞ്ഞപ്പോ മുജാഹിദികളെ ആക്ഷേപിച്ചുകൊണ്ട് പുച്ഛിച്ച് തള്ളിയ ആളുകൾ